വകുപ്പാണ്. നമസ്കാരം, സ്വാഗതം സകലമാന കേരളത്തിലേക്ക്. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. തൃശൂർ മുടിക്കോട് ബസിൽ പിക്കപ്പ് വാനിടിച്ച് ഡ്രൈവർ മരിച്ചു. ചെറുവണ്ണൂരിലെ അപകടത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി, ലൈസൻസ് റദ്ദാക്കി. കുരീപ്പുഴ പുതിയ പാലം ഇടിഞ്ഞു വീണതിൽ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ. നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന് നാട്ടുകാർ. പേലിക്കോട് പുത്തിലോട്ട് പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം. കാർഷിക സമൃദ്ധി വീണ്ടെടുത്ത കർഷക കൂട്ടായ്മ. വിശദമായ വാർത്തകൾ നോക്കാം. കോതമംഗലത്ത് കാട്ടാനശല്യം രൂക്ഷമായി. നീണ്ടപാറ ചെമ്പൻകുഴി പ്രദേശങ്ങൾ UDF ജില്ലാ കൺവീനർ ശിബു തെക്കുംപുറം സന്ദർശിച്ചു. കാഞ്ഞിരവേലി മുള്ളരിങ്ങാട് വനമേഖലയിൽ നിന്നും കാട്ടാനക്കൂട്ടം നീണ്ടപാറ ചെമ്പൻകുഴി പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും തമ്പടിച്ചിരിക്കുകയാണ്. 500-ലേറെ വാഴയും കവുങ്ങും അടക്കമുള്ളവ നശിപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. സംരക്ഷണം നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. നീണ്ടപാറ മേഖലയിൽ കാട്ടാനശല്യം വളരെ രൂക്ഷമായി മാറിയിരിക്കുകയും കഴിഞ്ഞ 2 ദിവസമായി ഏതാണ്ട് 500-ഓളം വാഴകളാണ് ഈ പ്രദേശത്ത് നശിപ്പിച്ചിട്ടുള്ളത്. കർഷകർ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്നത്. തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എല്ലാം, പൈനാപ്പിളും വാഴയും റബ്ബറും ഒക്കെ ഒരു ദിവസം കൊണ്ട് ഈ കാട്ടാനകൾ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഈ നീണ്ടപാറ മേഖലയിൽ കാണാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ഈ കർഷകരെ സഹായിക്കുവാൻ കർക്കശമായ നിലപാടെടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ നാളുകളായി നീണ്ടപാറ മേഖലയിൽ ഫെൻസിങ് സ്ഥാപിക്കണം, ഗർത്തങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെ കാട്ടാനശല്യം തടയാനുള്ള സമഗ്ര പരിപാടി ആവിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു ചെറുപുരൽ പോലും അനക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ വളരെ ദുരിതപൂർണമായൊരവസ്ഥയിലാണ് കർഷകർ ഈ പ്രദേശത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ കർഷകരെ വന്യമൃഗങ്ങളിൽ നിന്നും കാട്ടാനയിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഇക്കാര്യത്തിൽ വലിയ നിലപാടെടുത്തുകൊണ്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും. അതോടൊപ്പം തന്നെ അടിയന്തരമായി കൃഷി നശിപ്പിക്കപ്പെട്ട കർഷകർക്ക് അടിയന്തരമായി സഹായം നൽകുവാനുള്ള തീരുമാനം കൂടി സംസ്ഥാന സർക്കാർ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കർഷകരെ സഹായിക്കുവാൻ മുന്നോട്ട് വരാൻ ഈ ഗവൺമെൻറ് താല്പര്യം കാണിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. പാലക്കാട് പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുകയാണ് അറവിനായി കൊണ്ടുവരുന്ന കാലികൾ. പുഴയുടെ തീരങ്ങളിൽ നിയന്ത്രണങ്ങളില്ലാതെ മേലിൽ നടക്കുന്ന ഇവ ജലം മലിനമാക്കുന്നതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. പാലക്കാട് പട്ടാമ്പി ടൗൺ നമ്പ്രം പ്രദേശങ്ങളാണ് കന്നുകാലികളുടെ വിഹാര കേന്ദ്രങ്ങളാകുന്നത്. 100 കണക്കിന് കാലികളാണ് ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ മേഞ്ഞു നടക്കുന്നത്. കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് സമീപവും നിയന്ത്രണങ്ങളില്ലാതെയാണ് മേയാൻ വിടുന്നത്. ഇവയുടെ വിസർജ്യം കലർന്ന വെള്ളമാണ് കുടിവെള്ള പദ്ധതികൾ വഴി ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇതോടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പട്ടാമ്പിയിലെ ജനങ്ങൾ. പ്രദേശത്തെ കൃഷികൾ, പോത്തുകൾ വ്യാപകമായി നശിപ്പിച്ചതോടെ കർഷകരും ദുരിതത്തിലായി. പട്ടാമ്പി പ്രദേശങ്ങളിൽ ഭാരതപ്പുഴയിലെ കന്നുകാലികളെ അലക്ഷ്യമായിട്ട് വിട്ടയക്കുന്നത്, കൃഷിയിടങ്ങളിൽ ദേശമംഗലം, തിരുമിറ്റക്കോട്, ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കൃഷിയിടങ്ങളിൽ ഇത്തരത്തിലുള്ള കന്നുകാലികളെ കൊണ്ട് കയറിയിട്ട് കൃഷി നശിപ്പിക്കുന്നതുമായിട്ടുള്ളതും അതുപോലെ തന്നെ പുഴയിലെ കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള ഭാരതപ്പുഴയിലെ ജലത്തെ മലീമസപ്പെടുത്തുന്നതുമായിട്ടുള്ള നിരവധി പരാതികൾ നമ്മൾ നഗരസഭയിലും അതുപോലെ തന്നെ അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന് മുന്നേ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും വേണ്ട രീതിയിലുള്ള യാതൊരു നടപടികളും ഇതുവരെ കൈക്കൊണ്ടതായിട്ട് മനസ്സിലാക്കുന്നില്ല. ഈ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കന്നുകാലികളെ വിട്ടഴിക്കുന്ന ഒരു സംവിധാനം വളരെ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് വളരെ
ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു കൃഷിക്കാരനാണ്. എൻ്റെ കൃഷിയിടങ്ങളിൽ വ്യാപകമായ രീതിയിൽ തന്നെ കൃഷിനാശം ഇക്കഴിഞ്ഞ നെൽകൃഷി സമയത്ത് നടത്തിയിട്ടുണ്ട്. തീറ്റയും വെള്ളവും ലഭിക്കുന്നതിനാൽ പുഴയുടെ തീരങ്ങളിൽ ഇറക്കി വിടുകയാണ് കാലി വിൽപ്പനക്കാർ. മഴക്കാലത്ത് പുഴയിൽ ഏത് നിമിഷവും ജലനിരപ്പ് കൂടുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിട്ടും കാലികളെ പുഴയിൽ ഇറക്കി വിടുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല. മുൻവർഷങ്ങളിൽ മഴക്കാലത്ത് ഒട്ടേറെ കാലികൾ ഒഴുക്കിൽപ്പെട്ടിരുന്നു. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ കന്നുകാലികളെ പുഴയിൽ ഇറക്കി വിടുന്നവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഭാരതപ്പുഴ പലതരത്തിലും മലിനപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും മലിനപ്പെടുന്ന ഇടം പട്ടാമ്പിയാണെന്ന് ഭാരതപ്പുഴ സംരക്ഷണ സമിതി പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈയിടായി കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ കന്നുകാലികളെ, പ്രത്യേകിച്ചും പോത്ത് എന്ന് പറയുന്ന ആ ജീവിയെ വാണിജ്യവൽക്കരിച്ചം കൊണ്ട് പുഴയിൽ നിറയെ അങ്ങോട്ട് അഴിച്ചു വിട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ പുഴയിലുള്ള പുല്ല് വന്നിട്ട് ഇത്ര നാൽക്കാലികൾ തിന്നുന്നതുകൊണ്ടൊന്നും നമുക്ക് പരാതികളൊന്നുമില്ല. പക്ഷേ ഇതല്ല, ആയിരക്കണക്കിന് എന്ന് പറയാം പട്ടാമ്പിയിലും അതുപോലെ വെള്ളിയാങ്കല്ലിലും തൊത്താലയിലുമെല്ലാം ഇത്തരത്തിൽ നിറയെ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ എല്ലാ പുഴ സംരക്ഷണ പ്രവർത്തനങ്ങളെയും നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു പ്രവർത്തനം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, എത്രയോ പ്രാവശ്യം പല ഇന്റർവ്യൂകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാവറട്ടി കുടിവെള്ള പദ്ധതി, അതുപോലെ പട്ടാമ്പിയിലെ കുടിവെള്ള പദ്ധതി, തൃത്താല കുടിവെള്ള പദ്ധതി, ഇത്തരം കുടിവെള്ള പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ്, 20-22 ലക്ഷം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലാണ് ഇത്തരം മാലിന്യങ്ങൾ കടന്നു ചേരുന്നത്. കന്നുകാലികൾ മലിനമാകുന്ന വെള്ളമാണ് വെള്ളിയങ്കല്ല് റെഗുലേറ്ററിക്കും എത്തുന്നത്. ഇവിടെ നിന്നാണ് ഗുരുവായൂർ നഗരസഭ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. കാലികളെ കെട്ടിയിടാൻ സ്ഥലമില്ലാത്തതും തീറ്റയും പുല്ലും നൽകാനുള്ള സാമ്പത്തിക ചിലവുമാണ് പുഴയുടെ തീരങ്ങളിൽ മേയാൻ വിടുന്നതിന്റെ കാരണമായി കാലി വിൽപ്പനക്കാർ പറയുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. സംസ്ഥാനത്ത് മഴ ശക്തമാകും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. തൃശൂരിൽ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്ന് പരാതി നൽകിയ സജീവൻ കുരിച്ചിറയുടെ വീടിന് നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലകൾ അടിച്ചു തകർത്തു, ചെടിച്ചട്ടികളും നശിപ്പിച്ചു. രണ്ട് കാറുകളിലെത്തിയ സംഘമാണ് വീടിന് നേരെ ആക്രമണം നടത്തിയത്. സജീവൻ കുരിച്ചിറയെ മർദ്ദിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം DCCയിൽ കൂട്ടത്തല്ലുണ്ടായത്. കുരീപ്പുഴ പുതിയ പാലം ഇടിഞ്ഞു വീണതിൽ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ. കൊല്ലം ദേശീയപാതയിൽ നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ പില്ലർ ക്യാമ്പ് തകർന്ന് രണ്ട് അതിഥി തൊഴിലാളികൾക്ക് ഗുരുതര പരിക്ക് പറ്റിയിരുന്നു. കൊല്ലം ബൈപ്പാസിൽ കാവനാട് കുരീപ്പുഴ ഭാഗത്ത് നിർമ്മാണത്തിലിരുന്ന പാലമാണ് തകർന്നത്. നിർമ്മാണത്തിൽ അശാസ്ത്രതയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇടുക്കി മാങ്കുളത്ത് ഗൃഹനാഥനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 33-ാം മൈലിന് സമീപം പാറേക്കുടിയിൽ തങ്കച്ചൻ അയ്യപ്പന്റെ കത്തിക്കരഞ്ഞ മൃതദേഹമാണ് കണ്ടെത്തിയത്. വീടിനോട് ചേർന്നുള്ള ഷെഡിനുള്ളിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് ഒരു ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. മാങ്കുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാസർകോട് പേലിക്കോട് പുത്തിലോട്ട് പാടശേഖരത്തിൽ വീണ്ടും നാട്ടിപ്പാട്ടിന്റെ ശീലുകൾ ഉയർന്നു. പ്രദേശത്തെ മാനന്താർ കാർഷിക കൂട്ടായ്മയാണ് നാടിന്റെ നഷ്ടപ്പെട്ട കാർഷിക പ്രതാപം വീണ്ടെടുക്കാൻ മുന്നിട്ടിറങ്ങിയത്. നാടൻപാട്ടിന്റെ ഈണത്തിൽ ഞാറ്റടികൾ പിഴുതെടുക്കുന്ന തൊഴിലാളികൾ, മറുവശത്ത് നിലമുരുക്കൽ. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ആ പഴയ കൃഷിക്കാഴ്ചകൾ വീണ്ടും കണ്ണുകളെ കുളിരണിയിക്കുകയാണ്. ഏറെ വർഷങ്ങളായി തരിശായി കിടന്നിരുന്ന 10 ഏക്കർ വയലിലാണ് മാനന്താർ കാർഷിക കൂട്ടായ്മ കൃഷിയൊരുക്കുന്നത്. നാട്ടിലെ സ്ത്രീ തൊഴിലാളികളാണ് ഇവരുടെ പിൻബലം. 85-ഓളം തൊഴിലാളികളാണ് നമ്മുടെ കൂടെ, സ്ത്രീ തൊഴിലാളികളാണ് നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നത്. കൂടാതെ ഈ കൂട്ടായ്മയിലെ 12 പേരുള്ള ഒരു കൂട്ടായ്മയാണ് മാനന്താർ കാർഷിക കൂട്ടായ്മ. കൂട്ടായ്മയിലെ മുഴുവൻ അംഗങ്ങളും 2 ദിവസമായി സജീവമായി വയലിലുണ്ട്. എന്തായാലും എത്ര നഷ്ടം വന്നാലും പരിസ്ഥിതിക്കു ഇണങ്ങുന്ന രീതിയിലുള്ള കൃഷി ഞങ്ങൾ ചെയ്യും.
നാട്ടിലെ സ്ത്രീകൾക്ക് മുഴുവൻ തൊഴിൽ നൽകുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇതിൻ്റെ പണി നടത്തുക എന്നുകൂടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ മൊത്തം പിന്തുണ ഞങ്ങളുടെ കൂടെയുണ്ട്. വരും വർഷങ്ങളിൽ ഒരുപക്ഷെ ഈ വയലിലെ മൊത്തം 20 ഏക്കർ കൃഷി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഈ കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങൾക്കുണ്ട്. കൃത്യമായി ആസൂത്രണം ചെയ്ത് മുന്നൊരുക്കം നടത്തിയതിനാൽ മഴയെത്തിയപ്പോഴേക്കും കൃഷിപ്പണികൾ ആരംഭിക്കാൻ സാധിച്ചു. 2 മാസത്തോളം കാലമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. നിലം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഞാറ് തയ്യാറാക്കുന്നതിന് വേണ്ടി മറ്റ് പറമ്പുകളിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടാണ് നമ്മൾ വെള്ളം അടിച്ച് ആണ് ഞാറ് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ കാലവർഷത്തിൽ തന്നെ നമ്മൾക്ക് ഈ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ ഒട്ടേറെ അഭിമാനം തോന്നുന്നത് ഇവിടുത്തെ സ്ത്രീ തൊഴിലാളികളാണ്. തീർച്ചയായും അവർ പല ഭാഗത്തു നിന്നുള്ള സ്ത്രീ തൊഴിലാളികളും ഈ സംരംഭത്തിന് നമ്മളോടൊപ്പം ഉണ്ട്. നെൽവയൽ സംരക്ഷണം ഭക്ഷ്യസുരക്ഷയ്ക്ക് മാത്രമല്ല കുടിവെള്ള സംരക്ഷണത്തിന് കൂടിയാണെന്ന ചിന്തയിലാണ് മാനന്തർ കൂട്ടായ്മ രൂപപ്പെട്ടത്. കൃഷിസ്നേഹികളായ പ്രദേശത്തെ 12 പേരാണ് കൂട്ടായ്മയിലുള്ളത്. ലാഭനഷ്ട കണക്കുകൾക്കപ്പുറം വിരിഞ്ഞു വരുന്ന കതിർമണികളുടെ മനോഹര കാഴ്ചയാണ് ആത്മസംതൃപ്തി തരുന്നതെന്ന് ഇവർ പറയുന്നു. ന്യൂസ് 18 പീലിക്കോട്. 16 വയസ്സിൽ ബോഡി ബിൽഡർ അതിശയിപ്പിക്കുകയാണ് ഇടുക്കി കട്ടപ്പന സ്വദേശിയായ ജുസ്സിൻ റജി. ചിട്ടയായ പരിശീലനവും ഭക്ഷണ ക്രമീകരണവുമാണ് ജുസ്സിന്റെ ശരീര സൗന്ദര്യത്തിന്റെ രഹസ്യം. പഠനത്തിൽ ശ്രദ്ധിച്ച് കൂട്ടുകാർക്കൊപ്പം കളിച്ചു ചിരിച്ച് നടക്കേണ്ട പ്രായം. പക്ഷേ കട്ടപ്പന സ്വദേശിയായ ജുസ്സിൻ റജിക്ക് താല്പര്യം ബോഡി ബിൽഡിങ്ങിനോടാണ്. ചെറുപ്പം മുതൽ തന്നെ ചിട്ടയായ പരിശീലനം ആരംഭിച്ചു. 16 വയസ്സിൽ ഉയരങ്ങൾ കീഴടക്കുവാനുള്ള പരിശ്രമവും. നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ദേശീയതല മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. ഞാൻ അവസാനമായിട്ട് പങ്കെടുത്ത കോമ്പറ്റീഷൻ നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൻ്റെ കേരളയാണ്. അത് INBA എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഫെഡറേഷനും NPF ക്ലാസിക് എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഫെഡറേഷനുമായിട്ട് കൊളാബറേഷൻ ചെയ്ത് നടത്തിയൊരു നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൻ്റെ മിസ്റ്റർ കേരള സ്റ്റേജ് ആയിരുന്നു. ഞാൻ സബ് ജൂനിയർ കാറ്റഗറിയിൽ 20 പേര് വരുന്നതിൽ 2ാം സ്ഥാനമാണ് എനിക്ക് കിട്ടിയത്. ആഗ്രഹങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളാണ് ശക്തിയെന്ന് ജുസ്സിൻ പറയുന്നു. ശരീര സൗന്ദര്യത്തിന് പിന്നിലെ രഹസ്യമെന്തെന്ന് ചോദിച്ചാൽ ജുസ്സിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഫാദർ ഫുൾ സപ്പോർട്ടായിരുന്നു. പണ്ട് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അപ്പായിക്ക് അറിയായിരുന്നു. അപ്പം ആദ്യമേ പപ്പായാണ് അങ്ങോട്ട് വിട്ടത്. കഴിഞ്ഞ് പിന്നെ കോമ്പറ്റീഷൻ സമയമായപ്പോഴത്തേനും മാക്സിമം ഫുൾ സപ്പോർട്ട് വീട്ടുകാർ തന്നെ ചെയ്തു തരാൻ തുടങ്ങി. ഫുൾ ഓൺ ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ ഭക്ഷണ കാര്യങ്ങളിലും എല്ലാത്തിലും അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ബോഡി ബിൽഡിങ് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ നമ്മളുടെ ആ ഒരു താല്പര്യം കണ്ടപ്പോൾ തൊട്ട് വീട്ടിൽ നിന്ന് ഫുള്ള് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് ജുസ്സിൻ. ന്യൂസ് 18 ഇടുക്കി. മനോഹര കാഴ്ചയായി കാസർകോട്ടെ മൈലാഞ്ചിയിടൽ. നെല്ലിക്കുന്ന് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ 35 പേരാണ് പങ്കെടുത്തത്. കാസർകോട് നെല്ലിക്കുന്ന് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മൈലാഞ്ചിയിടൽ മത്സരം കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി. ചിത്തിമാർ മത്സരത്തിന് അഴകുകൂട്ടി. 35 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഫാഷൻ ഡിസൈനർ ജസീല റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ എം രാജീവൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CK മദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് 18 കാസർകോട്. ഇടുക്കി ഗ്യാപ് റോഡിൽ അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്തു. ബൈസൺ വാലി സ്വദേശി ഋതു കൃഷ്ണന്റെ ലൈസൻസാണ് ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഡ്രൈവറോടും സഹയാത്രികരോടും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ശുചീകരിക്കാനും നിർദ്ദേശിച്ചു. ജൂൺ 2നാണ്
ഋതുകൃഷ്ണയും സുഹൃത്തുക്കളും മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കൂടി അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത്. അമിത വേഗത്തിൽ പോകുന്ന വാഹനത്തിന്റെ വിൻഡോയിലൂടെ യുവാവും യുവതിയും തലയും ശരീരവും പുറത്തേക്കിട്ടാണ് സാഹസിക യാത്ര നടത്തിയത്. മറ്റ് വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചായിരുന്നു യാത്ര. തുടർന്ന് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർടിഒ നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ ശാന്തൻപാറ പോലീസും ഡ്രൈവർക്കും സഹയാത്രികർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇപ്പോൾ UDSF നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് നേതൃത്വത്തിൽ ഒന്നര മാസം മുമ്പേ തന്നെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഞങ്ങളൊരു ഒരു ഇലക്ഷൻ പിന്നെ പ്രോഗ്രാം തയ്യാറാക്കുകയും അതിനടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി 256 വോട്ട് വരെ പൊളിറ്റിക്കൽ യുഎസ്മാരായി MSFനും KSCനും കൊണ്ടുവരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ വോട്ടുകളിൽ നേരത്തെ സുഹൃത്തുക്കൾ നജാഫും അനുഷ്യൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ യുഎസ്മാരുടെ കാർഡ് വലിച്ചു കീറിയും ഞങ്ങളെ അസാധുവായി പ്രഖ്യാപിച്ചു. യുഎസ്മാരെ ഹോസ്റ്റലിനകത്ത് പൂട്ടിയിട്ടും രാത്രി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയും 10-15 വോട്ടുകൾ അവർ നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് പോലും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം, പ്രത്യേകിച്ച് ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള യുഎസ്സിമാരല്ലാത്ത യുഎസ്സിമാർ പോലും ഈ രാഷ്ട്രീയ SFIയുടെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഈ മുന്നണിക്കൊപ്പം നിന്നതാണ് ഈ വിജയത്തിന്, ഇത്ര വലിയ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. തീർച്ചയായും SFI അവർക്ക് കിട്ടുമെന്ന് കരുതിയ വോട്ടുകൾ പോലും അവരുടെ നിന്ന് ചോർന്നു വന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പൊളിറ്റിക്കൽ യുഎസ്സിമാരെ വെച്ച് തന്നെ ഞങ്ങൾക്ക് മാൻഡേറ്റ് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടമെന്ന് ഞങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ 42 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 35-40 എന്ന് പറയുന്ന വലിയ നമ്പറിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങളുടെ 10-15 യുഎസ്സിമാരെ അവർ അസാധുവാക്കി. ഉദാഹരണത്തിന് വേങ്ങരയിലെ ധർമ്മഗിരി കോളേജ് പൊളിറ്റിക്കലായി ഫൈറ്റ് നടന്ന് അവിടെ പിന്നെ MSFന്റെ യുഎസ്സി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിലും തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ അമർനാഥ് KSUവിൻ്റെ പൊളിറ്റിക്കൽ യുഎസ്സിയാണ്. ആ യുഎസ്സിയുടെ കാർഡ് വലിച്ചു കീറിയാണ് SFI. ഇയാളെ വോട്ട് ഞാൻ അനുവദിക്കാതിരിക്കുകയാണ്. അങ്ങനെ 13 വോട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴും ഞങ്ങൾ വിചാരിച്ച അതേ നമ്പറിലേക്ക് ഞങ്ങൾ എത്തുന്നു എന്ന് പറയുന്നത് SFI അവരുടെ കക്ഷത്ത് വെച്ചിരുന്ന വോട്ടുകൾ അവരോടുള്ള വിരുദ്ധത കാരണം UDSFിൻ്റെ ബോക്സിൽ വന്ന് വീണു എന്ന് ഞാൻ വിലയിരുത്തുന്നു. ഇത് തിരിച്ചറിയാൻ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്, കേരളത്തിലെ മാധ്യമ സമൂഹത്തിന്, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് സാധ്യമാകണം. SFI എത്രത്തോളം ക്യാമ്പസുകൾ വെറുക്കുന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വെറുക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ കണ്ട ഒരു കാര്യമുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് SFIയുടെ സംസ്ഥാന നേതാക്കന്മാർ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചില മാധ്യമങ്ങളിൽ വീഡിയോ കണ്ടു, ഞങ്ങൾ ലൈവ് ആയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുകൾ ഞങ്ങൾ കണ്ടു. എത്ര ധിക്കാരപരമായാണ് SFIയുടെ സംസ്ഥാന നേതാക്കന്മാർ പോലും പെരുമാറുന്നത്. ഭരണം കേരളത്തിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു സീറ്റിലെ കനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചു എന്നല്ലാതെ മറ്റൊരു മാറ്റമില്ലാത്ത ഒരു കാലത്തും തങ്ങളുടെ രാജ്യസഭ തങ്ങളുടെ കക്ഷികൾക്ക് കൊടുത്തിട്ടായാലും ശരി അധികാരം എങ്ങനെയെങ്കിലും നിലനിർത്തണമെന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രത്തിന് എല്ലാ വിട്ടുവീഴ്ചയും ചെയ്ത് CPM നേതൃത്വം തയ്യാറാകുമ്പോഴും ഇതൊന്നും മനസ്സിലാവാതെ ഞങ്ങളുടെ പഴയകാല പ്രതാപത്തെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾക്കൊരു ആനയുണ്ടായിരുന്നു, അതിന് തയമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ധിക്കാരത്തിൻ്റെയും വാശിയുടെയും പരസ്പര ബഹുമാനമില്ലാത്തതിൻ്റെയുമായിട്ടുള്ള ശബ്ദങ്ങൾ നിങ്ങളുടെ ചാനലുകളിലൂടെ SFIയുടെ സംസ്ഥാന നേതാക്കന്മാരുടേത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇത്തരം ധിക്കാര സ്വഭാവക്കാരെ, അല്ലെങ്കിൽ ഇത്തരം അരാജകവാദികളെ കേരളത്തിൻ്റെ ക്യാമ്പസ് വെച്ചു പൊറുപ്പിക്കില്ല എന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്ന് SFI വായിച്ചെടുക്കേണ്ടതെന്ന് അവരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ശത്രുക്കളെ പോലെ പോരാടുന്നു എന്നുള്ളതല്ല, ഞങ്ങൾ പലയിടങ്ങളിലും വ്യത്യസ്തമായ പാനലുകളിൽ മത്സരിക്കാറുണ്ട്. സ്വാഭാവികമായി അത് ക്യാമ്പസുകളുടെ സ്വഭാവത്തിനനുസരിച്ചാണ്. അവിടെ ഒരു സൗഹൃദ മത്സരങ്ങൾ നടക്കാറുണ്ട്. ആ സൗഹൃദ മത്സരത്തിനിടയിൽ യഥാർത്ഥ ശത്രുക്കൾ ജയിച്ചു പോകാറുണ്ട്. അതാണ് നിങ്ങൾ പറഞ്ഞൊരു കാര്യം. ഞങ്ങൾ ഇത്തവണ തീരുമാനിച്ചത് സൗഹൃദം ഒന്നുകൂടി കൂട്ടി. കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ഇന്നലെ KSU MSF മുന്നണിയായ UDSF പിടിച്ചെടുത്തിരുന്നതിന് ശേഷമുള്ള പ്രവർത്തനമാണ് അവർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. കോഴിക്കോട് ചെറുവണ്ണൂരിലെ വാഹനാപകടത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. ഡ്രൈവർ എടക്കര സ്വദേശി പി സൽമാന്റെ ലൈസൻസ് 6 സസ്പെൻഡ് ചെയ്തു. സേബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വിദ്യാർത്ഥിനിയെ ബസ് ഇടിച്ച സംഭവത്തിലാണ് നടപടി.
തൃശൂർ മുടിക്കോട് നിർത്തിയിട്ടിരുന്ന ബസിന് പിറകിൽ പിക്കപ്പ് വാനിടിച്ച് ഡ്രൈവർ മരിച്ചു. കോയമ്പത്തൂർ ഉക്കടം സ്വദേശി കറുപ്പയ്യ നോർവെയാണ് മരിച്ചത്. കേടായതിനെ തുടർന്ന് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ബസിന് പുറകിലായിരുന്നു പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു പിക്കപ്പ് വാൻ. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ സ്വകാര്യ വ്യക്തി നടത്തുന്ന അറവുശാലക്കെതിരെ പരാതിയുമായി നാട്ടുകാർ. വള്ളക്കടവിൽ പ്രവർത്തിച്ചിരുന്ന അറവുശാല ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് പൂട്ടിയിരുന്നു. അറവുശാലയിലെ മാലിന്യം സമീപത്തേക്ക് ഒഴുക്കിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഇടപെട്ട് പൂട്ടിച്ചത്. എന്നാൽ ഉത്തരവ് ലംഘിച്ച് അറവുശാല വീണ്ടും പ്രവർത്തിക്കുന്നതിനെ തുടർന്നാണ് നാട്ടുകാർ വീണ്ടും പരാതിയുമായി എത്തിയത്. അറവുശാല വീണ്ടും തുറന്നു പ്രവർത്തിച്ചതോടെ പരിസരത്ത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതായും പെരിയാറിലേക്ക് ഒഴുക്കുന്നതായും ആക്ഷേപമുണ്ട്. ഇതിനകത്ത് ഇപ്പം തന്നെ നിറച്ച് കൊതുകുകളാണ്. ഇത് മൂടാനായിട്ട് 5 മാസം മുമ്പേ ഹെൽത്തിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും വന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇതുവരെയായിട്ടും ഇത് മൂടിയിട്ടുമില്ല. ചോദിക്കുമ്പം പറയുന്നത് മണ്ണ് കിട്ടാനില്ല, മണ്ണ് കിട്ടാനില്ല എന്നാണ് പറയുന്നത്. മണ്ണ് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആ വ്യക്തി ഇത് മൂടിത്തരുന്നില്ല. അറവുശാല ഇവിടെ നടത്താൻ പാടില്ല. അതിപ്പോൾ പഞ്ചായത്ത് ആണെങ്കിലും അതിൻ്റെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഓഫീസർമാർ അത് അതിൻ്റെ കാര്യങ്ങൾ നടപടി നടത്തേണ്ടതാണ്. ഇപ്പം ഞങ്ങളായിട്ട് ഇത് നിൽക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് വന്നിത് നോക്കി നടത്തുവാണെങ്കിൽ ഞങ്ങളായിട്ടിത് മുന്നിക്കേണ്ട കാര്യമില്ലാത്തതാണ്. ഇത്രയും ജനവാസം അടുപ്പിച്ചടുപ്പിച്ച് വീടുകളാണ് ഇവിടെ. വളർത്താനും പറ്റത്തില്ല. കാരണം വളർത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പശുവിനെ വളർത്തുന്ന പോലെയാണോ? ഈ പോത്തിനെ വളർത്തി അതിൻ്റെ ഇതാണെങ്കിലും മൂത്രമാണെങ്കിലും മല്ലം എല്ലാം ഈ റോട്ടിൽ കൂടെ തന്നെ ഒഴുകത്തുള്ളൂ. 5 മാസത്തിന് മുമ്പ് പഞ്ചായത്ത് നിർത്തിയ ഒരു സംഭവമാണ് മാടിനെ വെട്ടുന്നത്. ഇപ്പോൾ ഇവിടെ പനിയും പിള്ളേർക്ക് സുഖമില്ലാതെ സ്റ്റോപ്പ് ബോംബ കൊടുത്താൽ പിന്നെ അറവുശാല. അപ്പോൾ അതിനുശേഷം ഇന്നലെ വന്ന് ഒരു 9 പോത്തിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് വെട്ടാൻ വേണ്ടിയാണ്. അപ്പം ഞങ്ങൾ ചോദിച്ചിട്ട് പുള്ളി ധിക്കാരമായിട്ട് പുള്ളി പറഞ്ഞിട്ട് പോയി. അതല്ലാതെ വേണ്ട ഇപ്പോൾ ഈ അടുത്ത് വരെ ഡെങ്കിപ്പനി വേണ്ടി അടുത്ത് വരുമ്പോൾ ഈ പോത്തിനെയൊക്കെ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചാണകം മൂത്രം അതൊക്കെ കൊണ്ടുവന്ന് നാട്ടുകാർക്കും ബുദ്ധിമുട്ട്, സുഖമില്ലാത്ത പിള്ളേരുണ്ട് ഇവിടെ, എല്ലാവർക്കും ബുദ്ധിമുട്ട്. മലബാർ മേഖലയിലെ +1 സീറ്റ് പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി. എൻ ശംസുദ്ദീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ SSLC പാസ്സായ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പ്രതിസന്ധിയില്ലെന്നും 3ാംഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞ് പ്രതിസന്ധിയുണ്ടെങ്കിൽ പരിഹരിക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കോഴിക്കോട് നിലവിൽ 8,208 സീറ്റുകളും പാലക്കാട് 2,206 സീറ്റുകളും അധികമുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു. എന്നാൽ മന്ത്രിയുടെ കണക്കുകൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും അൺഎയ്ഡഡ് കൂടി ചേർത്ത കണക്കാണ് മന്ത്രി പറയുന്നതെന്നും എൻ ശംസുദ്ദീൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ +1 അഡ്മിഷന്റെ യഥാർത്ഥ ചിത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. ഇതിൽ വിചാരിക്കുന്ന വിദ്യാർത്ഥിക്ക് വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന സീറ്റ് കിട്ടണം വെച്ചാൽ അങ്ങേ മന്ത്രിയാക്കിയാലും നടക്കില്ല. നോ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങ് സംസാരിച്ചോ, അങ്ങ് സംസാരിച്ചോ, അങ്ങ് സംസാരിച്ചോ, വഴങ്ങൊന്നും വേണ്ട. അപ്പൊ ഇതില് മിനിസ്റ്റർ വഴങ്ങണ്ട. അല്ല, ഞാൻ വഴങ്ങുന്നില്ല, വഴങ്ങുന്ന പ്രശ്നമില്ല. ഇങ്ങോട്ട് നോക്കി സംസാരിച്ചാൽ മതി, അഡ്രസ് ചെയ്താൽ മതി. അതായത് കഴിഞ്ഞ വർഷം പ്ലീസ് ശ്രീ ശംസു 21 നിങ്ങൾ രേഖ പരിശോധിച്ച് നോക്കുക. 21, 22, 23 വർഷങ്ങളിൽ അവിടെ സംസ്ഥാനത്താകെ തന്നെ അഡ്മിഷൻ പൂർത്തീകരിച്ച അവസരത്തിൽ 1,000 മുതൽ 5,000 വരെയുള്ള സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ച് തന്നെ ഞാൻ പറയുകയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള സീറ്റ് കിട്ടാത്തതുകൊണ്ടോ ഇഷ്ടമുള്ള വീടിനടുത്തുള്ള പിന്നെ സ്കൂളിൽ കിട്ടാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ഒഴിഞ്ഞു കിടന്നിരുന്നു എന്നുള്ള കാര്യം നമ്മളത് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഇവിടെ ഈ 1ാം അലോട്ട്മെന്റ് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 1ാം അലോട്ട്മെന്റിന്റെ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമരവും പ്രഖ്യാപിച്ചു. സാർ, അതെന്ത് ന്യായമാണ്? 1ാം അലോട്ട്മെന്റ് 2ാം അലോട്ട്മെന്റ് 3ാം അലോട്ട്മെന്റ് കഴിയുമ്പോഴല്ലേ അറിയാമല്ലോ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയെന്നുള്ളവരോ. അപ്പോൾ ഇത് മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയ കഴിഞ്ഞ 4-5 വർഷക്കാലമായി എല്ലാ വർഷവും +1 അഡ്മിഷൻ സമയത്ത് ഒരു സമരം ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് ഒരു രീതിയായി മാറിയിരിക്കുകയാണ്.
ബാർക്കോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുന്റെ ക്രൈംബ്രാഞ്ച് നോട്ടീസ്. വെള്ളിയാഴ്ച ജവഹർ നഗർ ഓഫീസിൽ എത്തണമെന്നാണ് നിർദ്ദേശം. ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അർജുൻ രാധാകൃഷ്ണൻ ആയിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. എന്നാൽ ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ താൻ അംഗമല്ലെന്നാണ് അർജുൻ ന്യൂസ് എയ്റ്റിനോട് പ്രതികരിക്കുന്നത്. രണ്ടാം ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ ശ്രീ അർജുൻ നമുക്കൊപ്പമുണ്ട്. അർജുൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അർജുന് കൂടി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം വന്നു എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അതിൻ്റെ അഡ്മിൻ അർജുനായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നത്, അങ്ങനെയാണോ? വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനില്ല. എനിക്ക് ഈ ലോകത്ത് എല്ലാവർക്കും അറിയുന്ന അർജുന്റെ നമ്പർ ഇല്ല. അർജുന് ഉപയോഗിക്കുന്ന വാട്സാപ്പ് അതിലില്ല. ഇല്ല, അതുകൊണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. ആരുടെ വാട്സാപ്പ് അതിലുള്ളത്? അർജുന്റെ ബന്ധുക്കളുടെ? ആരുടെ? എന്റെ വൈഫിന്റെ ഫാമിലി പാരമ്പര്യമായിട്ട്. വാട്സാപ്പ് അതിലുള്ളത് അർജുന്റെ ബന്ധുക്കളുടെ? ആരുടെ? എന്റെ വൈഫിന്റെ ഫാമിലി പാരമ്പര്യമായിട്ട് അവര് വൈഫിന്റെ അപ്പൂപ്പന്റെ കാലം മുതൽ ഒരു ഉണ്ടായിരുന്ന ഒരു ഹോട്ടൽ ബിസിനസ് അവർ നടത്തിപ്പോകുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അത് വേറൊരു പാർട്ണർ അവിടെ ആ പ്രസ്ഥാനം ഒരു 10-15 പേര് ചേർന്ന് നടത്തുന്ന, ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് നടത്തുന്ന 50 കൊല്ലത്തിന് മേളിൽ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം അത് നടന്നു പോകുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് എന്ത് ഇൻവോൾവ്മെൻ്റ് ആവുള്ളത്? അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ നമ്പറും എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കറിയത്തില്ല, കാണുമായിരിക്കും. ആ നമ്പർ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് അർജുനാണോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാ പ്രൂവ് ചെയ്യേണ്ടത്? ധൈര്യം ഉണ്ടെങ്കിൽ ഈ സർക്കാരിനോടും ഈ പോലീസിനോടും പറയാം ആ നമ്പർ എൻ്റെ കയ്യിലാണെന്ന് അവർ പ്രൂവ് ചെയ്യട്ടെ. വളരെ സിമ്പിളല്ലേ? ഈ പോലീസിൻ്റെ എല്ലാ മെഷീനറിയും ഉണ്ടല്ലോ, അവർ പ്രൂവ് ചെയ്യട്ടെ. വെറും ടവർ ലൊക്കേഷൻ എടുത്താൽ പോരെ. ആ ഫോൺ എവിടെയാണെന്നും എൻ്റെ ഫോൺ എവിടെ, ബാക്കി യൂസ് ചെയ്യുന്ന ഫോണും എവിടെയാണെന്നുള്ളത് നോക്കിയാൽ തന്നെ അത് അറിയാവല്ലോ. വ്യക്തമായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അത്രയും ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വിഷയമുണ്ടായിട്ടും എന്തുകൊണ്ട് അവർ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തെളിയിക്കുന്നതിന് പകരം ഇതിനെ, ഇത് വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണല്ലോ, എന്തുകൊണ്ട് എൻ്റെ പേര് ഇതിൻ്റെ അകത്ത് വലിച്ചഴക്കണമെന്നുള്ളത് അത് വളരെ നമുക്ക് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഈ ഗ്രൂപ്പിൽ ഈ ഓഡിയോ ക്ലിപ്പ് വന്നപ്പോൾ അർജുൻ അത് കേട്ടിരുന്നു? ഇല്ല, ആ ഫോൺ എൻ്റെ കയ്യിൽ ഇല്ല. എന്റെ ഫാദറിലേക്ക് വേറെ ബിസിനസ്സുകളും ഉണ്ട്. അവര് ഫാമിലി പരമായിട്ട് അവര് തൊടുപുഴയിലാണ് താമസിക്കുന്നത്. മൂവാറ്റുപുഴയിലും കാര്യങ്ങളുണ്ട്, ഒരു പ്രസ്ഥാനമുണ്ട്. അപ്പൊ അവിടെയും തൊടുപുഴയും മൂവാറ്റുപുഴ ഞാൻ പറഞ്ഞില്ലേ, ടവർ ലൊക്കേഷൻ നോക്കിയാൽ അറിയാവല്ലോ ആ ഫോണ് ആറ് കയ്യില ഉള്ളതെന്നുള്ള. ബന്ധുക്കൾ തന്നെയായിരിക്കും ആ നമ്പർ ഉപയോഗിക്കുന്നത്? ആ തീർച്ചയായും. അത് 10-20-25 വർഷമായിട്ട് എന്റെ ഫാദറിലോ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന നമ്പറാണ്. അതൊരു എന്താ ഒഫീഷ്യലായിട്ട് ആൾക്കാർ വിളിക്കുന്നതും കാര്യങ്ങളും ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വിളിക്കുന്ന കാര്യങ്ങൾക്കും വേണ്ടി അവർ അവിടെ ഉപയോഗിക്കുന്നത്. അവർക്കെല്ലാം പേഴ്സണലായിട്ട് വേറെ നമ്പറുകൾ കാണുമായിരുന്നു. നമ്മുടെ ഈ ഹോട്ടൽ ഇങ്ങനെ പണം കൊടുത്തിട്ടുണ്ടോ അവർക്ക്? ഈ കെട്ടിട നിർമ്മാണത്തിനായിട്ടോ അല്ലെങ്കിലോ ഈ സമീപകാലത്തൊക്കെ ഫണ്ട് നൽകിയിട്ടുണ്ടോ? ഒന്ന്, ഇതുപോലത്തെ ഒരു ഇതിന് ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഹോട്ടൽ ബിസിനസ്സിൽ ഞാൻ 0% ഇൻവോൾവ്മെൻ്റ് ആണ് എൻ്റെയും എൻ്റെ ഫാമിലിക്കും ഉള്ളത്. അത് എന്താ ഈ ഒരു മരണശേഷം അത് വേറൊരാളാണ് നോക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് കമൻ്റ് ചെയ്യാനായിട്ടുള്ള എനിക്കൊരു ഒരു ഫാക്ച്വലായിട്ടുള്ള ഒരു ഡേറ്റ എൻ്റെ ഇല്ല. ആദ്യം 100,000 രൂപ വീതം പിരിച്ചു എന്ന് പറയുന്നു, ആ തുക കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാമോ? ഒന്ന്, ഇങ്ങനെ ഒരു കറപ്ഷന് ഞാൻ ഒരിക്കലും കൂട്ടു നീക്കത്തില്ല. രണ്ട്, ഇങ്ങനെ ഒരു വിഷയം എനിക്ക് അറിയത്തുമില്ല. ഇതിപ്പോൾ നിയമപരമായിട്ട് താങ്കളിപ്പോൾ വെള്ളിയാഴ്ച താങ്കൾക്ക് നോട്ടീസ് കൈപ്പറ്റിയില്ല, അതുകൊണ്ട് ഇമെയിൽ അയച്ചു, വെള്ളിയാഴ്ച ഗവർണറിലെ ഓഫീസിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി ഹാജരാകുമോ? തുടർന്നുള്ള നിയമ നടപടികൾ എങ്ങനെയാണ്? അല്ല, ഞാൻ എന്തിനു ഹാജരാവണം? അവരിങ്ങോട്ട് വന്നോട്ടെ, ചോദിച്ചാൽ ഞാൻ എന്നുള്ള മറുപടി പറയും. എന്താന്നുള്ള അവർ ചോദിക്കട്ടെ, ചോദിച്ചാൽ ഞാൻ മറുപടി തീർച്ചയായിട്ടും പറയും. ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ. താങ്കളെ കൊണ്ട് ഇതിനകത്ത് ഇടുന്നത് ഇപ്പോൾ UDF എടുത്തിട്ടുള്ളൊരു നയമുണ്ട്. കാരണം സഭയ്ക്കുള്ളിൽ ഇന്നലെ അതിശക്തമായ പ്രതിഷേധം, പുറത്തും പ്രതിഷേധം ഉണ്ടാവുമെന്ന് UDF പറയുന്നു. അതിൻ്റെ മുനയൊടിക്കുന്നതിന് വേണ്ടിയാണോ ഇങ്ങനൊരു നീക്കമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, ഇത് തീർച്ചയായിട്ടും ഒരു ഡൈവേർഷണറി ടാക്ടിക്സാണ്. ഇന്ന് വലിയ സമരം നടക്കാൻ പോകുന്നു, ഇന്നലെ സഭയിൽ വലിയ പ്രക്ഷോഭം നടന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രക്ഷോഭങ്ങളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ബിൽഡ്. ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് ഇതൊരു മേജർ കറപ്ഷൻ ചാർജാണ് ഈ ഗവൺമെൻറ് എതിരെയുള്ളത്. ഹോട്ടലിലെ ലൈസൻസ് ആൻഡ് ബാറിൻ്റെ ലൈസൻസ് ഇപ്പോൾ നിലവിൽ ആരുടെ പേരിലാണുള്ളത്? നിലവിൽ എനിക്കറിയത്തില്ല, അവിടെ പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. ഏതാണെങ്കിലും എൻ്റെ പേരിലല്ല. അത്ര എനിക്ക് ഞാൻ ഏതാണ് എൻ്റെ പേരിലല്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും.
എന്തായാലും അർജുൻ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ, അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു നമ്പരും ആ ഗ്രൂപ്പിലില്ല. അതിൽ ഉണ്ട് എന്ന് പറയുന്ന നമ്പർ ഉപയോഗിക്കുന്നത് അദ്ദേഹവുമല്ല. ഇപ്പോഴുള്ളത് കൃത്യമായ രാഷ്ട്രീയ തന്ത്രമാണ്. അത് അതിൻ്റെ മുനയൊടിക്കാനുള്ള, യു ഡി എഫിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ മുനയൊടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന വാദം അദ്ദേഹം തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. സി വിനോദിനൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ യുവതി മൊഴി മാറ്റിയത് സമ്മർദ്ദം കാരണമെന്ന അച്ഛൻ. പെൺകുട്ടി രാഹുലിന്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണ്. ഇന്നലെയാണ് മകളെ കാണാനില്ലെന്ന് അറിഞ്ഞത്. ശനിയാഴ്ച വരെ മകളുമായി സംസാരിച്ചിരുന്നുവെന്നും യുവതിയുടെ അച്ഛൻ പ്രതികരിച്ചു. അവളിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉള്ളവരുടെ സമ്മർദ്ദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ അവൾ പറയില്ല. ഭീഷണിയും ഒരു പക്ഷേ അവൾക്കുണ്ടായിട്ടുണ്ടാവാം. ഞങ്ങള് 12-ാം തീയതി അടുക്കള കളി ചടങ്ങിന് 26 പേരാണ് പോകുന്നത്. അല്ലെ 6-7 കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മുതിർന്നവരാണ്. അവരിത് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതായത് തലയിലെ മുഴ, പിന്നെ കഴുത്തിൽ മുറുക്കിയ പാടുകൾ, മൂക്കിൽ നിന്ന് രക്തം വാണതിൻ്റെ അടയാളങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ കണ്ട് വാവിട്ട് കരഞ്ഞു സ്ത്രീകളുൾപ്പെടെ. അങ്ങനെ അവളോട് ചോദിച്ചപ്പോഴാണ് അവൾ ഈ സംഭവങ്ങൾ മുഴുവനും പറയുന്നത്. അവൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ഇത് ഡോക്ടർക്കും അറിയാം, ഡോക്ടർ മൊഴിയെടുത്തിട്ടുള്ളതല്ലേ. 3 ഡോക്ടർമാരുടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി, പിന്നെ അവിടെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, പിന്നെ ഇവിടെ വടക്കൻ പറവൂർ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി, ഇതെല്ലാം പോലീസിലെടുത്തിട്ടുള്ളതാണ്. അപ്പം ഡോക്ടേഴ്സിൻ്റെ ആ റിപ്പോർട്ടിൽ അതുണ്ട്. അതാണ് അപ്പം പിന്നെ ഇത്രയും സംഭവിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ മൊഴിമാറ്റി പറയണമെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേയല്ലേ ഉള്ളൂ. ഇത് സമ്മർദ്ദത്തിന് വഴങ്ങി, അവൻ രക്ഷപ്പെടാൻ വേണ്ടി സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അതായത് അവൾ പറഞ്ഞതിൻ്റെ, ഞങ്ങളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുന്നത്. അവൾ പോലീസ് സ്റ്റേഷനിൽ അവളും പറഞ്ഞിട്ടുള്ള പരാതി. അപ്പം ഇപ്പോൾ ഈ മിസ്സായതിനു ശേഷമാണല്ലോ അവൾ ഇപ്പോൾ ഇങ്ങനെ മറച്ച് വരുന്നത്. അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അവർ ശരിക്കും ഇവളെ സമ്മർദ്ദത്തിന് വിധേയമാക്കി അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയമാക്കി പറയിപ്പിച്ചത് തന്നെയാണ്. പരാതിയില്ലെന്ന് യുവതി സത്യവാങ്മൂലം നൽകി. എന്നാൽ യുവതിയുടെ മൊഴിമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ലെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. പരാതിക്കാരിയെ സമ്മർദ്ദം ചെലുത്തി മൊഴി മാറ്റിയതാകാമെന്നാണ് നിഗമനം. ഇന്നലെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലാണ് യുവതി മലക്കം മറിഞ്ഞത്. ഒരു മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതത്തിനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും. പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്, ഭയങ്കര ഷോക്ക്ഡായിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു, ലൈക്ക് സൂയിസൈഡ് ചെയ്യുമെന്ന് പോലും പറഞ്ഞു.
അപ്പം അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചുപോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സിലെ മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം തവണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ. യുവതിയെ കാണാനില്ലെന്ന് അച്ഛൻ നൽകിയ പരാതിയിൽ വടക്കിക്കര പോലീസ് എടുത്ത കേസ്. തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസിന്റെ കൈമാറും. പെൺകുട്ടിയെ കാണാതായത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നായതിനാൽ ആണ് കേസ് കൈമാറുന്നത്. യുവതിയെ തടങ്കലിൽ വെച്ചിട്ടില്ലെന്നും എവിടെ എന്ന് അറിയില്ലെന്നും രാഹുലിന്റെ വീട്ടുകാർ പ്രതികരിച്ചു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ അവാർഡിന് മുനിസിപ്പൽ തലത്തിൽ സംസ്ഥാനത്ത് കണ്ണൂർ ആന്തൂർ നഗരസഭ ഒന്നാം സ്ഥാനം നേടി. മികച്ച മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്നതാണ് അവാർഡ്. സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെട്ട സമിതിയാണ് അവാർഡ് ജേതാക്കളെ നിർണയിച്ചത്. ജലവായു മലിനീകരണ നിയന്ത്രണത്തിൽ കഴിഞ്ഞ വർഷം കൈവരിച്ച നേട്ടങ്ങൾ, ഊർജ്ജ സംരക്ഷണത്തിനും ജല സംരക്ഷണത്തിനും നടപ്പിലാക്കിയ പദ്ധതികൾ, പരിസ്ഥിതി സംരക്ഷണത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ, സാമൂഹിക പ്രതിബദ്ധതയോടെ നടപ്പിലാക്കിയ പൊതുജന ഉപകാരപ്രദമായ പദ്ധതികൾ തുടങ്ങിയവയാണ് അവാർഡിനെ നിർണയിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം. ഇന്നലെ KSRTC ബസിന് മുകളിലേക്ക് ഉണങ്ങിയ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു. നേര്യമംഗലം വനമേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തി നിരവധി മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരാഴ്ചയ്ക്കിടെ 3 തവണയാണ് ദേശീയപാതയിലേക്ക് മരം വീണത്. റോഡ് സൈഡിലുള്ള ഉണക്കമരമൊക്കെ ഒന്ന് വെട്ടിക്കളയേണ്ടത് അത്യാവശ്യമാണ്. ഫോറസ്റ്റ് അധികാരികളാണ് അതിനെ മുന്നേ എടുത്ത് വെട്ടിക്കളയേണ്ടത്. അല്ലെങ്കിൽ ഇനി ഇതുപോലെ ഇപ്പോൾ വണ്ടിയോട് ബ്ലോക്ക് വന്ന സമയത്താണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവം, ഏതെങ്കിലും വണ്ടിയുടെ നേരത്തെ വീഴുകയും ഭയങ്കര അപകടം ഉണ്ടാകുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഓടിയുന്ന സൗണ്ട് കേട്ടോ. അന്നേരം ഇച്ചിരി കൂടെ ആപ്പിൽ കൈ കൊടുത്താൽ നീങ്ങാമെന്ന് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ പുറകിൽ കഷ്ടി രക്ഷപ്പെട്ട് ഒന്ന് വന്നെയാണ്. ലീക്ക് ഓടിഞ്ഞ് വണ്ടി എല്ലാ സൈഡും പോയാണ്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,575, പവന് 52,600. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 5,480, പവന് 43,840. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 90.